മനുഷ്യരെക്കാളൊന്നും പോകുമായിട്ടും നമസ്കാരം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ മഹാഭാരതത്തിലെ എന്നും ജീവിച്ചിരിക്കുന്ന എന്ന് പറയുമ്പോൾ ചിരഞ്ജീവികൾ ഒരാളായ അശ്വത്ഥാമാവിൻ്റെ നിറസാന്നിധ്യം കൊണ്ട് വന്യമായിരിക്കുന്ന ഒരു പ്രദേശം തേടി പോവുകയാണ്. തീർച്ചയായിട്ടും അവിടെ ഇന്നും അശ്വത്ഥാമാവ് നിറഞ്ഞു നിൽക്കുന്നുവെന്നും അശ്വത്ഥാമാവ് ഇന്നും വന്നു പോകുന്നുവെന്നും പറയുന്ന ഒരു വിശ്വാസമുണ്ട്. ഇതൊരു വെറും വിശ്വാസമോ സങ്കല്പമോ അല്ല, അതിൻ്റെ എക്സ്പീരിയൻസ്. അശ്വത്ഥാമാവിനെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്, അവരുടെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും നമുക്ക് അശ്വത്ഥാമാവിൻ്റെ നിറസാന്നിധ്യമുള്ള ആ പുണ്യഭൂമിയിലേക്ക് യാത്ര ചെയ്യാം, കൂടെ വരിക. നമ്മൾ സാക്ഷാൽ മുനിപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. മുനിപ്പാറയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. വിശ്വാസപരമായി തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആഡംബരങ്ങളോ ആഘോഷങ്ങളോ ഇല്ല എന്ന് ചോദിച്ചാൽ, ഇവിടെ എന്തെങ്കിലും ആഘോഷങ്ങളോ ആഡംബരങ്ങളോ നടത്താനായിട്ട് പറ്റാത്തത് കൊണ്ടല്ല, പക്ഷേ ഇവിടുത്തെ വിധിപ്രകാരം, മുനിപ്പാറയിലെ വിധിപ്രകാരം ഇവിടെ ഒരു തരത്തിലുള്ള ആഘോഷങ്ങളോ ആഡംബരങ്ങളോ ഒന്നും നടത്താനായിട്ട് പാടില്ല. കാരണം ഇപ്പോഴും അശ്വത്ഥാമാവിൻ്റെ നിറസാന്നിധ്യമുണ്ട്. അദ്ദേഹത്തിന് ഈ സ്ഥലത്തിന് തന്നെ അറിയപ്പെടുന്ന, ഇടയ്ക്ക് പറഞ്ഞാൽ അറിയപ്പെടുന്നത് മുനിപ്പാറ എന്നാണ്. മുനിപ്പാറ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആ യുദ്ധത്തിന് ശേഷം അദ്ദേഹം വിഷണനായി തീർന്നിട്ട് വളരെ സർവ സ്വതന്ത്രനായി എന്ന് പറഞ്ഞാൽ ഏകനായി ഒറ്റയ്ക്ക് തന്നെ വന്നിരുന്ന് വളരെ ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തപസനുഷ്ഠിച്ച സ്ഥലമാണിത്. ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷ്ഠ, അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ സങ്കല്പം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ധ്യാനത്തിന് വേണ്ടി ഇരുന്ന ഗുഹ ഇവിടെ ഉണ്ട്. അതെല്ലാം ഇപ്പോൾ ഇവർ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കളർഫുള്ളായിട്ടുള്ള ഒന്നും തന്നെ നല്ല, ഇതൊരു പ്രത്യേക അവസ്ഥയിലുള്ള ഒരു സ്ഥലമാണ്, ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അതുപോലെ തന്നെ വളരെ ശാന്തമായ സ്ഥലമാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഇവിടെ അനുവദനീയമായിട്ടുള്ള, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലങ്കോലത്തിന് വേണ്ടിയായിട്ടുള്ള ഒരു ശ്രമം ആരെങ്കിലും നടത്തിയാൽ അവർക്ക് വലിയ പാഠങ്ങൾ ലഭിക്കുമെന്നാണ് ഈ തദ്ദേശവാസികളും അതുപോലെ തന്നെ വിശ്വാസികളും കരുതി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് മികച്ച ഒറ്റപ്പെട്ട പാറക്കൂട്ടങ്ങളും അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വനപ്രതീതി തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് മുനിപ്പാറ. ഇവിടെ നമ്മൾ ഇവിടത്തേക്ക് കടന്നു വരുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ഇടതുഭാഗത്തായി, മുനിപ്പാറയുടെ ഇടതുഭാഗത്തായി തന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ ഇരുമ്പ് വലയമെല്ലാം വെച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന രണ്ട് ഗുഹകൾ കാണാം. ഈ ഗുഹയിലാണ് ഞാൻ നേരത്തെ നമ്മുടെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചത്, ഈ ഗുഹയിലാണ് ഇദ്ദേഹം, ഈ ഗുഹകളിൽ ഒന്നിലാണ് ഇദ്ദേഹം ഇരുന്ന് തപസ്സനുഷ്ഠിച്ചത്. അപ്പോൾ ഇതിപ്പോൾ പക്ഷേ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. ഞാൻ എനിക്ക് തോന്നുന്നത് ഞാനൊരു ഒരു 10 വർഷത്തിന് മുമ്പേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിനകത്ത് തന്നെ ഇറങ്ങി തന്നെ ഈ ഗുഹയ്ക്കകത്ത് ഇറങ്ങാൻ പറ്റുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഒരു ഗുഹയിൽ നിറഞ്ഞ് വെള്ളം തന്നെ കാണാം. ഒരു വലിയ ബ്രഹ്മാണ്ട നാശം തന്നെ വരാൻ പോകുന്നുവെന്ന് സാക്ഷാൽ ബ്രഹ്മാവ് പോലും തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുരുക്ഷേത്ര യുദ്ധത്തിനെ കുറിച്ചാണ്. അതിൻ്റെ
കഥാകഥനം നടത്തിയ വ്യാസൻ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ലോകത്തിന് തന്നെ സർവനാശം വിതയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള യുദ്ധമാണ് ഭാരത യുദ്ധം എന്നും കുരുക്ഷേത്ര യുദ്ധം എന്നും ഒക്കെ നമ്മള് ഇപ്പോഴും വിളിച്ചു പോരുന്ന മഹാഭാരത യുദ്ധം. ഈ നമ്മള് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സർവനാശം വിതയ്ക്കാൻ പല പല കഥാപാത്രങ്ങൾ കടന്നു വന്നു. അതിലൊരു കഥാപാത്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് അശ്വത്ഥമാകുന്നതാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നൊക്കെ അറിയാലോ. സ്വാഭാവികമായിട്ട് ജനിച്ച സമയത്ത് തന്നെ അശ്വത്ഥപോലെ കുതിരയെപ്പോലെ വിളിച്ചത് കൊണ്ടാണ് കുതിരത്തലയോടുകൂടിയുള്ള ഒരു രൂപമായിട്ട് തന്നെ സങ്കല്പിച്ചുകൊണ്ട് അശ്വത്ഥമാവിൻ്റെ കഥ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സ്ഥലത്ത് ഈ മുനിപ്പാറയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അശ്വത്ഥാമാവിന് അത്തരത്തിലുള്ള ഒരു അവസ്ഥ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി പോലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വെച്ചാൽ, ആ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് പലരും പല ദിവ്യ ആയുധങ്ങളും പ്രയോഗിച്ചു. അക്കൂട്ടത്തിൽ തന്നെയാണ് അശ്വത്ഥാമാവ് അദ്ദേഹം ഒരു ആയുധം പ്രയോഗിച്ചു. പക്ഷേ ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് അത് തിരിച്ചു വിളിക്കാൻ, സർവനാശത്തിലേക്ക് കുതിക്കുന്ന ആ ആയുധത്തെ തിരിച്ചു വിളിക്കാൻ, ആ അസ്ത്രത്തെ തിരിച്ചു വിളിക്കാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതിനെ അദ്ദേഹം കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്തത്, മാറ്റി വിടുകയാണ് ചെയ്തത്. അപ്പോൾ മാറ്റിവിട്ട സമയത്ത് അത് ഉത്തരയെന്ന് പറയുന്ന സ്ത്രീയുടെ ഗർഭത്തിലേക്ക് പോവുകയും ആ ആ ഗർഭസ്ഥ ശിശു തന്നെ സ്വാഭാവികമായിട്ട് ഒരു ഒരു ഇല്ലാതായി പോകുന്ന അവസ്ഥയിലാണ് കൃഷ്ണൻ വന്നിട്ട് ആ കുട്ടിയെ കുറച്ച് ഏതാണ്ട് 11-12 വർഷത്തോളം കാലം സംരക്ഷിച്ച് നിർത്തി. അങ്ങനെയാണ് അത് പരീക്ഷിക്കുന്നു പറയുന്നത്. പരീക്ഷിക്കപ്പെട്ട കുട്ടിയെന്ന നിലയിൽ അദ്ദേഹം ഭൂമിയിലേക്ക് അവതരിച്ചേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലും, ഒരു ഗർഭിണിയെ പോലും അപകടപ്പെടുത്താനായിട്ട് ശ്രമിച്ച അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ഈ നമ്മുടെ കുരുക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട മഹാഭാരതത്തിലെ ഈ കഥാപാത്രത്തിന് ഒരു വലിയ ശാപമാണ് കൃഷ്ണൻ നൽകുന്നത്. ആ ശാപം എന്ന് പറയുന്നത് നിന്റെ ശരീരം തന്നെ വീർത്തു പൊട്ടി, അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് അത് ചലവും ചോരയും എല്ലാം ഒലിച്ചുകൊണ്ട് പഴുത്ത് നീ ഒരിക്കലും തന്നെ ശാന്തി ലഭിക്കാത്തവനായിട്ട് അലയത്തെ എന്ന് പറയുന്നത്. അദ്ദേഹം കുരുക്ഷേത്ര യുദ്ധാനന്തരം ഭൂമിയിൽ അലഞ്ഞു നടന്നു എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്, അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് ഈ മുനിപ്പാറ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവളം എന്ന് പറയുന്ന ലോകോത്തരമായ പ്രദേശത്തിന് അടുത്ത് വരുന്ന ഈ മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ശാന്തി തേടി എത്തുകയും അദ്ദേഹം അലഞ്ഞ് തിരിഞ്ഞ് നടന്ന, അല്ലെങ്കിൽ പലായനത്തിനൊടുവിൽ ശാന്തി തേടി ഇവിടെ എത്തുകയും ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ശാന്തിക്കായി ഇവിടെ തൊട്ട് അടുത്ത് തന്നെ കാണുന്ന ഗുഹയിൽ അദ്ദേഹം ശാന്തി തേടി ഇരിക്കുകയും അദ്ദേഹം വന്നതുകൊണ്ടാണ് പിന്നീട് മുനി എന്ന സങ്കല്പത്തിൽ ഈ പാറയ്ക്ക് മുനിപ്പാറ എന്ന ഒരു പേര് വന്നതുപോലും ഒരു ഒരു വലിയ ശ്രേഷ്ഠനായിരുന്ന ഒരു യുദ്ധവീരനായിരുന്ന അശ്വത്ഥമാവ് പിന്നീട് ഒരു സന്യാസിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമത്തിലൂടെ വന്നിരുന്ന അദ്ദേഹത്തിന് ഇവിടെ ശാന്തി ലഭ്യമായി എന്നാണ് ഇവിടുത്തെ വിശ്വാസികൾ കരുതി വരുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടത്, ഇന്നും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ വലിയ ക്ഷേത്രങ്ങളോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടിമരങ്ങളോ മഹാക്ഷേത്ര സ്വഭാവം ഒന്നും തന്നെ ഇവിടെ ഇല്ല. കാരണം ഇത് ഇവരുടെ വിശ്വാസപ്രകാരം വിധിപ്രകാരം ഇവിടെ അത്തരത്തിലുള്ള ഒരു കാര്യവും തന്നെ ചെയ്യാൻ പാടില്ല. ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു ആൾത്ര പോലും ഇവിടെ ചെയ്യാൻ പാടില്ല എന്നൊരു വിധി അതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അങ്ങനെയൊന്നും ഇവിടെ ചെയ്തു വരാത്തത്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നും കണ്ടുപോരുന്ന, ഇന്നും ഒരു നമുക്ക് എനിക്ക് വിഷുവിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അമ്മ ഒരു 5 വർഷത്തിനു മുമ്പ് മരിച്ചുപോയി. ആ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു വീർത്തു പൊട്ടിയ ശരീരവും അതുപോലെ ഈ ചോരയും ചലവും ഒക്കെ ആയിട്ട് ഒരു ചെറുപ്പക്കാരനെ ആ അമ്മ ഒരു ഉച്ച സമയത്തൂടെ കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഇല്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയാനായിട്ട് ഒരുപാട് പേർ ഇപ്പോഴും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അവരുടെ ചിലരുടെ അനുഭവങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കോവളത്ത് പ്രവർത്തിക്കുന്ന ബോധ്യധർമ്മ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ നടത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ എങ്കിലും ഈ മുനിപ്പാറയിൽ സന്ദർശിക്കുകയും ഇവിടെ വരുന്ന മെഡിറ്റേഷൻ സ്പിരിച്വലായിട്ടുള്ള നല്ല ആത്മീയപരമായിട്ട് അന്തരീക്ഷമുള്ള സ്ഥലങ്ങളിൽ പോയി മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ അതിലേറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മുനിപ്പാറ. മുനിപ്പാറയിൽ ഇടയ്ക്കൊക്കെ എങ്കിലും ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് പോകാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ലൂയി എന്ന് പറയുന്ന ഒരു ലെബനോൺകാരനായിട്ട് ഞാനൊരിക്കൽ ഈ മുനിപ്പാറയിൽ പോവുകയും അവിടെ ഇരുന്ന് ഈ മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യും. ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ്
തിരിച്ചടിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞൊരു അനുഭവം, അതായത് സ്വർണ നിറത്തിലുള്ള കുതിരയുടെ രൂപത്തോടു കൂടിയ ഒരാളിൻ്റെ രൂപം ഇദ്ദേഹം കണ്ടു എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെയധികം എൻ്റെ മനസ്സിനെ കോരിത്തെറിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഇന്നേ വരെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ കേട്ടിട്ടില്ല. ഈ മുനിപ്പാറ എന്ന് പറയുന്ന അവിടുത്തെ പ്രത്യേകതകളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുമില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും ഈ ഒരു രൂപം കാണുകയും അതിലൊരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവമായിട്ട് കാണുന്നു. കാരണം അവിടെ അശുദ്ധമാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ ഉണ്ട്, ഇന്നും നിലനിൽക്കുന്നു എന്നതിന് ഒരു സൂചനയാണ്. എന്നെ ഇന്നും അത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാനത് പറയുമ്പോൾ, ഇപ്പോഴും എന്നെ വളരെയധികം അത് സ്വാധീനിക്കുന്നു. എൻ്റെ മനസ്സിനെയും ശരീരത്തെയും അത് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നടന്നോട്ടെ മുനിപ്പാറയില് സ്ഥിരം പോകുന്നവരായിരുന്നു. ഇങ്ങനെ പോകുമ്പോഴത്തേക്കെല്ലാം വഴിയിൽ കാണുന്ന കാട്ടുപൂക്കൾ പറിച്ച് ഹാരം കെട്ടി അവിടെ കൊണ്ടുപോയി വിളക്കിലിടുമായിരുന്നു. അങ്ങനെ വിളക്കിൽ പിന്നീട് ഒരു പ്രാവശ്യം ഇങ്ങനെ വിളക്കിൽ ഇവിടെ ഞാൻ കൊച്ചിനുമായിട്ട് പോകുമ്പോൾ കൊച്ചിന് അവിടെ ആ പ്ലാവിൻ്റെ അവിടെ നിൽക്കും. ആ ഗുഹയുടെ അവിടെ കയറി ഞാനാണ് മാല ഇടുന്നത്. വിളക്കിലിങ്ങനെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഒരാൾ കണ്ണിങ്ങനെ ചിമ്മുമ്പോൾ തോന്നി, അവരുടെ കഴുത്തിൽ ആ മാല വീഴുന്നതായിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ നോക്കി അകത്തോട്ട്. അപ്പോൾ ആകെ വലിയ ഗുഹയായിട്ട്, അല്ലെങ്കിൽ അകത്തോടെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അകത്തോട്ടുള്ളത്. പിന്നെ എനിക്ക് അവിടെ ഞാൻ പോകുമ്പോഴത്തേക്ക് പിന്നീട് അതിന് ശേഷം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അത് ഒരു കുതിരയുടെ മുഖമുള്ള ഒരാളായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. പിന്നീട് എനിക്കൊരു അനുഭവം കൂടെ അവിടെ ഉണ്ടായി. ഞാനും എൻ്റെ കൊച്ചിനും കൂടെ പിന്നീട് ഞങ്ങൾ ആട്ടിന് കുഴ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്തും ഈ മുനിപ്പാറയിൽ ഞങ്ങൾ പോയിരിക്കുകയും അങ്ങനെ ഇരിക്കുന്ന പതുകൊണ്ട് അതുപോലെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് കുതിരമുഖമുള്ള പിന്നീട് അവിടെ എല്ലാവരും അതാണ് മുനി ഭഗവാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാളുമായിട്ട് സംസാരിക്കേണ്ട ഇടയുണ്ടായി. പിന്നീട് അപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണ് ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ഇങ്ങനെ ചെയ്യുന്നതും നമുക്ക് ഓരോ ഇതായിട്ടുള്ള വഴികൾ പറഞ്ഞു തരികയും പിന്നീട് ഇങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ കൂടെ പിന്നീട് ഞാൻ ഇങ്ങനെ കൊച്ചിനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് കൊച്ചിനെ ഇതൊന്നും കാണുന്നില്ല. പിന്നീട് അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ പറയുകയുണ്ടായി, നീ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കുമെന്നും നീ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോകും, 52 വയസ്സ് കഴിയുമ്പോൾ നിലവിൽ ഉയർച്ച ഉണ്ടാവും എന്നും പറയുകയുണ്ടായി. നീ കടന്നു പോകുന്ന ജീവിതത്തിലൂടെ ഒരു മനുഷ്യരെ കടന്നു പോകുകയില്ല എന്നും പറഞ്ഞു. ഈ മഹാമുനിവരുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഇനിയും പറയാനായിട്ട് ഒത്തിരി പേരുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് ഞങ്ങളിവിടെ വന്നു പോരുമ്പോൾ നമ്മുടെ ക്യാമറ യൂണിറ്റ് ഈ മുനിപ്പാറയിൽ എത്തിച്ചേരുന്ന സമയം മുതൽ ഈ സമയം ഞങ്ങളിലും ഉണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസ് അനുഭവം വളരെ വലുതാണ്. പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് അശ്വതമാവിനെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇവിടെ മറ്റേതോ ഒരു അദൃശ്യ ശക്തിയുടെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ കാണപ്പെട്ട ചെറിയ പക്ഷികൾ മുതൽ മയിലുകൾ വരെയുള്ള ജീവജാലങ്ങളിൽ നിന്നും ഞങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്കൊരു വീഡിയോയിലൂടെ അത് പകർത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഇന്നിവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഇത്രയും സമയം നമ്മളോട് സംസാരിച്ച ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു അതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഏത് ശാസ്ത്രശാഖയിലൂടെ അളന്നു പോയാലും ശരി, നമുക്കുണ്ടായിരിക്കുന്ന അനുഭവം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വാഭാവികമായിട്ട് ഇന്ന് ഈ മുനിപ്പാറ എന്ന് പറയുന്ന ഈ നമുക്കൊരു പക്ഷേ അപ്രാപ്യമെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരുന്ന ഈ പ്രദേശത്തിൻ്റെ അനുഭവങ്ങൾ വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള മറ്റൊരു വലിയ അനുഭവമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.